കരകവിഞ്ഞൊഴുകവേ കാണായി അവളിലെ ഉറിവേറ്റ നെഞ്ചിൻ്റൗദ്രഭാവം. പുത്രനോ പൗത്രനോ ആരുണ്ടിന്നിതിൻ ഉത്തരം ചൊൽവൊപ്പം മാപ്പു കേൾപ്പാ. കന്യകയാമൊരു പെണ്ണിനെ പോലവൾ ഒഴുകി പവിത്രയായി അന്യന്റെ ദാഹം ശമിപ്പിക്കുവാൻ താപമടക്കുവാൻ വർഷമായി പെയ്തവൾ ധരണിക്കു പുണ്യം പകർന്നു നൽകി. ചന്ദനഗന്ധമണിഞ്ഞൊരു വേനിയിൽ ഗന്ധമുണ്ടത്രേ ഇന്നതിൻ പേര് ദുർഗന്ധം. അതിജീവനത്തിൻ പുതുനാമ്പ് തേടി അവളെത്തി അതിവേഗ കോടതിയിൽ. വിധി കാത്ത് നിൽക്കവേ കേൾക്കാൻ അവളുടെ ദുർവിധി വീണ്ടും തുടരുമത്രേ. ഓർത്തു അവൾ പോയി പോയ സുവർണ ദിനങ്ങളൊന്നൊരാ സഹ്യാദ്രിഭൂതിയിലെ പിറന്നുവത്രേ. കാനനസ്ഥലെ കാണായി വന്ന കാഴ്ചകൾ ഉൾക്കിടിലത്തോടവൾ ഓർത്തെടുക്കേ. തായ്ഭാവം വെടിഞ്ഞവൾ താണ്ഡവ മാടിതൻ ശാപമോക്ഷത്തിനായി ഏകയായി.